ഗണനയിൽ നിന്നു കവിഞ്ഞതൊന്നു സാധ രണ രണ്ടു മൊഴിഞ്ഞൊരന്യൂപം നിലവിലുമില്ല ഈ നിദ്രയിങ്കലും മേലിന നഗരത്തിലു ഹരിയോ എല്ലാവർക്കും നമസ്കാരം ആഷ ജ്യോതി സനാതനധർമ്മ പ്രചാരസഭ ഭക്തി ചിന്തകളും അറിവുകളുമെന്ന് നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സസംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ ആത്മപദേശ ശതകം ഞാന പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ അറുപത്തിയെട്ടാമത്തെ ദിവസമാണ് ഇന്ന് അറുപത്തിയേഴാമത്തെ ശ്ലോകമാണ് ഇന്നിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത് ശ്ലോകം പാരായണം ചെയ്തത് തൊട്ടുമ്പായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കതിൻ്റെ വ്യാഖ്യാനം കേൾക്കാം ഗണനയിൽ നിന്ന് കവിഞ്ഞത് ഒന്ന് സാധാരണം ഇവ രണ്ടും ഒഴിഞ്ഞ ഒരു അന്യരൂപം രൂപം നിലവിലുമില്ല ഇതു നിദ്രയിങ്കലും മേൽ ഇന നഗരത്തിലും എങ്ങുമില്ല ന്യൂനം അത് ഗംഭീരമായിട്ടുള്ളൊരു ശ്ലോകമാണിത് അതായത് അറിവിന്റെ മേഖലകളെ രണ്ടായി പകുത്തു വെച്ച് മനസ്സിലാക്കുന്നത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ് ഇപ്പൊ സയൻസിന്റെ പഠനം ശാസ്ത്രീയമായിട്ടുള്ള രീതി ഉള്ളത് അറിവിനെ രണ്ടായിട്ട് പകുത്തി വെച്ച് മനസ്സിലാക്കുക ഗണനയിൽ ഉള്ളതും ഗണനയിൽ നിന്ന് കവിഞ്ഞതും ചില ആളുകൾ സംസാരിക്കുമ്പോൾ ഈ രണ്ട് വശങ്ങളെയും കൂട്ടിക്കൊഴിച്ച് സംസാരിക്കും അപ്പം അവരെ ചിന്തിക്കുന്നതും ആശയക്കുഴപ്പം ഉണ്ടാകുന്ന തരത്തിലാണ് അപ്പൊ അങ്ങനെയുള്ളവരുടെ ചിന്തയ്ക്ക് ഒരു അടുക്കും ചിട്ടയും മുറയും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഗുരുവിൻ്റെ ധർമ്മമാണെന്ന് പറയുക ഗുരു പറയുന്ന ഈ വിഭജനം പാശ്ചാത്യ ചിന്തകരും അംഗീകരിക്കുന്നതാണ് ഒന്ന് ജ്ഞാനം അതായത് റിലേറ്റീവ് നോളജ് മറ്റേത് ജ്ഞാനം അബ്സുലൂട്ട് നോളജ് ഗണന എന്ന വാക്ക് കേൾക്കുന്ന സമയത്ത് അത് വെറും കണക്ക് കൂട്ടൽ മാത്രമല്ല പരിഗണന കൂടിയാണെന്ന് പറയുക എല്ലാ ഇന്ദ്രിയാനുഭവങ്ങളും അതുപോലെ ബോധ അബോധ അർദ്ധബോധ പ്രക്രിയകളും ഇവിടെ പറയുന്ന ഗണനയുടെ പരിഗണനയിൽ വരുന്നതാണ് അതായത് ബോധ അബോധ അർദ്ധബോധ പ്രക്രിയകളെല്ലാം ഇവിടെ പറയുന്ന ഗുരു പറയുന്ന ഗണനയുടെ പരിഗണനയിൽ വരുന്നതാണ് അപ്പൊ ഗണനയിൽപ്പെടുന്ന അറിവ് സാധാരണമായിട്ടുള്ള അറിവാണ് ഗണനയിൽപ്പെടുന്ന ഏതൊരു അറിവും അത് സാധാരണമായിട്ടുള്ള അറിവാണ് ഗണന ഐന്ദ്രിയ ഗണനയാണെന്ന് പറയുക ഇന്ദ്രിയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നമ്മുടെയൊക്കെ ഇപ്പോഴുള്ള അറിവ് ഇതെല്ലാം ഗണനയാണ് സ്പർശ രൂപ രൂപ രസഗന്ധങ്ങളാണ് സാധാരണ അറിവിന്റെ വിഷയങ്ങൾ അപ്പൊ സാധാരണ അറിവ് എന്നുള്ളത് അനേകമാണ് അല്ലേ അപ്പൊ ഗണനയിൽ കവിഞ്ഞത് ഒരിക്കലും ശാസ്ത്രത്തിന്റെ പരിഗണനയിൽ വരുന്നതല്ല അതുകൊണ്ട് ആത്മവിഷയം ആത്മജ്ഞാന വിഷയമൊന്നും ഈ ശാസ്ത്രത്തിൻ്റെ പരിഗണനയിൽ വരുന്നില്ല എന്ന് പറയുക ഐന്ദ്രിയ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ശാസ്ത്രത്തിൻ്റെ ഒരു ഗണനയിൽ വരുന്നുള്ളൂ ഇത് എന്താണ് അന്തർജ്ഞാനപരമാണ് ആത്മജ്ഞാനം എന്നുള്ളത് അന്തർജ്ഞാനമാണ് ഗണനയിൽ വരുന്ന ശാസ്ത്രത്തിൻ്റെ പരിഗണനയിൽ വരുന്നത് ബഹിർജ്ഞാനമായിട്ടുള്ള കാര്യങ്ങൾ യോഗാനുഭൂതിയിൽ കൈവരുന്ന തെളിവുറ്റ ഉള്ളമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗണിച്ചോ അറിയാവുന്ന ഗണത്തിൽ പെട്ടിട്ടുള്ളതല്ല അന്തർജ്ഞാനം ബാഹ്യജ്ഞാനം നമുക്കുണ്ട് നമ്മൾ നിരന്തരം ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മേശ ഇതേ കസേര ഇതേ പേന ഇതേ പുസ്തകം അല്ലെങ്കിൽ അതിന്നത് ഇതിന്നത് ഇതൊക്കെ നമുക്ക് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ അന്തർജ്ഞാനം ആത്മജ്ഞാനം എന്നുള്ളത് ഇതുപോലെ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഒന്നും ഗണിച്ച് അറിയാവുന്ന ഗണത്തിൽപ്പെട്ടിട്ടുള്ളതല്ല ഈ അറിവ് ഇത് എല്ലാ അറിവിലും കവിഞ്ഞ അറിവാണ് അതാണ് ഗുരു ആദ്യം പറഞ്ഞത് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ എല്ലാ അറിവിനെയും അറിയുന്ന അറിവ് ഈ അറിവ് എന്നുള്ളത് എല്ലാ അറിവിനെയും കവിഞ്ഞ ഒരു അറിവാണെന്ന് പറയുക ചില മതഗ്രന്ഥങ്ങളില് പെരുപ്പിച്ചു പറയുന്ന വ്യക്തികളിലെ വിഭ്രാമകമായിട്ടുള്ള അനുഭവങ്ങളെ പോലും സാധാരണ അറിവിന്റെ ഗണത്തിലെ ഗുരുവിടെ പെടുത്തിയിട്ടുള്ളൂ പുണ്യപുരാണ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് മഞ്ഞപ്പട്ടുടയാടേയും വയൽപ്പീലെയും ചൂടിയിട്ടുള്ള ഉണ്ണിക്കണ്ണനെയും അതുപോലെ തന്നെ കയ്യിലെ കുഞ്ഞാടവുമായിട്ട് മരുഭൂമിയിലൂടെ നടന്നു നിന്ന യേശുദേവനെയും ചിലർക്ക് സ്വാനുഭവത്തിൽ തെളിയുന്ന സമയത്ത് അതെല്ലാം കാൽപ്പനികമായിട്ടുള്ള മനസ്സിന്റെ വിരുതുകൾ മാത്രമാണെന്ന് പറയുക അങ്ങനെയാണ് ഗുരുവിടെ എണ്ണുന്നത് ഇവിടെ ഗുരു പറയുന്ന ഇന നഗരം എന്ന് പറയുന്നത് സൂര്യമണ്ഡലമാണ് മുഴുവൻ സാങ്കല്പിക ലോകാനുഭവങ്ങളും ഈ ഘടനയിൽ വരുന്നു അത് സ്വപ്നത്തിന്റെ ലോകമാണ് മനസ്സ് എത്ര സങ്കല്പിച്ചാലും അവയെല്ലാം സാധാരണ അറിവ് മാത്രമാണ് നമ്മുടെ ഇപ്പൊ പുണ്യപുരാണ പുസ്തകങ്ങള് ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്ത് ഭഗവാൻ ലീലകളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ചില സങ്കല്പങ്ങള് മെനഞ്ഞു കൂട്ടുന്നു ഇതെല്ലാം സങ്കല്പിക്കുന്ന ആരാണ് ഒരിക്കലും ആത്മാവല്ല മനസ്സാണിതൊക്കെ സങ്കല്പിക്കുന്നെന്ന് പറയുക അപ്പൊ മനസ്സിന്റെ സങ്കല്പത്തില് വരുന്നതാണ് മതഗ്രന്ഥങ്ങൾ അതായത് പുണ്യപുരാണ പുസ്തകങ്ങളിൽ കാണുന്ന ആ ഒരു കഥാസന്ദർഭവുമായിട്ട് മനസ്സ് മെനഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങൾ അപ്പോൾ അത്തരം ആ ഒരു ഗണനയിൽ നിന്നും ഗണനാതീതമായിട്ട് ബോധത്തെ ഉയർത്തിയെടുത്ത് നിരുപാധിക ജ്ഞാനനിഷ്ഠയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ പറഞ്ഞ ഘടനാനമായിട്ടുള്ള അറിവിൽ നിന്നും ഗണനയ്ക്ക് അതീതമായിട്ടുള്ള അറിവിലേക്ക് അതായത് അറിവിനും ഏറിയിട്ടുള്ള അറിവിലേക്ക് നമ്മൾ ഉയരേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അറിയുന്നവന് ജീവിക്കുന്നവന് ഈ ലോകം എന്നുള്ളത് എന്തല്ല ബന്ധനമല്ല വിഷാദത്തിനോ നിരാശയ്ക്കോ വശംവാദനാക്കേണ്ട കാര്യമില്ല എന്ന് പറയാ നിസംഗനായിട്ട് ആനന്ദത്തോടെ ജീവിക്കാനായിട്ട് അവന് കഴിയും ശ്ലോകം അറുപത്തെട്ട് നമുക്ക് നാളെ വിചാരം ചെയ്യാം ഹരിയോ